ഹായ് ഗായ്സ്, അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പി സിനിമറ്റിക് വീഡിയോയ്ക്ക് എല്ലാം സമർക്കും ഒരിക്കലും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഒരു വേറൊരു ഗെയിമായിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടാൽ മനസ്സിലാവും, ഏ നമ്മുടെ ഭൂമിയാണ് ഗൈസ് വിട്ടിരിക്കുന്നത്. യെസ്, ഇത് ആക്ച്വലി ഒരു ആൻഡ്രോയിഡ് ഗെയിമാണ് ഗൈസ്, അതായത് നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റും. സോ വീഡിയോ കാണുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഭൂമിയിലുള്ള ആൾക്കാരെ കണക്കനുസരിച്ച് 7,790,000,000 എത്ര ആൾക്കാർ ഭൂമിയിലുണ്ട്. അതായത് ഏകദേശം ഒരു ആക്ച്വൽ കണക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കണം. ഓക്കെ, ഇപ്പം ഇതിൽ 0 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. യെസ്, അത് നമ്മളിന്ന്. അപ്പോൾ നമുക്ക് വേറൊരു ഗെയിമിൽ നമുക്ക് ഭൂമി നശിപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ, ഗെയിമിലല്ല, റിയൽ ലൈഫിൽ. പക്ഷേ നമ്മളെന്തായാലും ഗെയിമിൽ ഭൂമി നശിപ്പിക്കാൻ പോകണം ഗൈസ്. അതായത് നമുക്കിപ്പോൾ കാണുന്നത് നമ്മുടെ ഇന്ത്യ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം, ഇത്രയും സൂം ആവുള്ളൂ. ഇതാണ് നമ്മുടെ കേരള ഗൈസ്. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ, പിന്നെ അതേ ഇവിടെ നമ്മുടെ ആഫ്രിക്ക, ആഫ്രിക്ക സോറി, പിന്നെ അതേ നമ്മുടെ അമേരിക്കൻ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ഭൂമിയിലേക്ക് ഹാക്ക് ചെയ്യാൻ പോകണം ഗൈസ്. അതായത് ഞാനിപ്പോൾ ശരിക്കും ഭൂമിയിലില്ല, നമ്മളിപ്പോൾ അതേ ഇവിടെ സെറ്റപ്പ് ഒക്കെ ഇട്ട് എവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇരിക്കുന്നത് ചന്ദ്രനിലാണ്. ഓക്കെ, ചന്ദ്രനിൽ ഇരിക്കുകയാണ്. ചന്ദ്രനിലായിരുന്നു ചന്ദ്രനിലേക്ക് പോയത്, ഇരിക്കുകയാണ് ഗൈസ് നമ്മൾ. ഓക്കെ, അപ്പൊ ചന്ദ്രനിരുന്നുകൊണ്ട് ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് ഗൈസ് ഞാൻ. നമുക്ക് ഇന്ത്യയിൽ ആദ്യം തന്നെ നമുക്ക് ഡൽഹിയിലേക്ക് ഒരു ബോംബ് വിടാം. ബോംബല്ല, ആദ്യം നമ്മൾ ഇതൊക്കെയാണ് ഗൈസ് പലതരം അറ്റാക്ക് എന്റെ ഈ ഒരു മെഷീന്റെ ഉള്ളിലുള്ളത്. എനിക്ക് ഇതിൽ ഏത് വേണം യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ഉള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, യെസ്, ഇതിലേറ്റവും ചെറിയ അറ്റാക്കുകളാണിത്. അതിൽ ഇത് എന്ന് പറഞ്ഞാൽ വെറും ഉൽക്കയാണ്. അപ്പൊ നമുക്ക് ഉൽക്ക സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ഉൽക്ക ഞാൻ വിട്ടിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതല്ല, ചെറിയൊരു ഉൽക്കയാണ് വിട്ടത്. പക്ഷേ ചെറിയൊരു ഉൽക്കയാണ് ഞാൻ വിട്ടത്, പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഉൾഭാഗം പോയിട്ടുണ്ട്. വളരെയധികം കഷ്ടമാണ്. ഞാൻ കുറച്ച് ക്രൂരനായി ചേച്ചി. പക്ഷെ അത് 1,709,000,000 ആളുകൾ ക്ലോസ് ആയി കേസ്. അതായത് ഞാനിവിടെ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉള്ള ആൾക്കാരൊക്കെ മരിച്ചു. ഞാനും എൻ്റെ ഫാമിലി എൻ്റെ അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ കൊണ്ട് ഞാൻ അപ്പം ചന്ദ്രനിലിരിക്കുകയാണ് കേസ്. എനിക്കൊന്ന് സീനുള്ള കാര്യമില്ല ഇത്. ആഫ്രിക്കയിലേക്ക് കുറച്ച് പോകുമ്പോണ്ട് ഞാൻ കുറച്ച് നാളായി വിചാരിക്കണു. ആ ഓക്കെ, ആക്ഷൻ. ഓക്കെ, നമ്മളപ്പോൾ കുറച്ച് അധികം ഉൽക്ക വിടാൻ പോവാണ് ആഫ്രിക്കയുടെ സൈഡിൽ. ആക്ച്വലി ഇന്ത്യയിൽ ഭയങ്കര അധികം പോപ്പുലേഷൻ ആയതുകൊണ്ട് 1 ബില്യൺ ആൾക്കാർ മരിച്ചു പോയത്. നിങ്ങൾക്കറിയാലോ ഇന്ത്യയുടെ പോപ്പുലേഷൻ 1 ബില്യൺ ആണ്. അപ്പോൾ ഇവിടെ ഇത്രയും പൊളിച്ചിട്ട് 1 ബില്യൺ പോയുള്ളൂ, അതായത് 2 ബില്യൺ ആൾക്കാർ. ഇനിയും ലോകത്ത് 5 ബില്യൺ. ആക്ച്വലി അത് ഞാൻ അയ്യോ, ഹലോ, ഞാൻ മേണച്ചിട്ടല്ലേ ഗൈസ് നമ്മുടെ കയ്യിൽ നിന്ന്. അത് ഞാൻ വേണച്ചിട്ടല്ല, ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഓക്കെ, എൻ്റെ മെഷീൻ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. ഓക്കെ, ഉൽക്കട്ടെ ചെയ്തു. അടുത്ത ഉൽക്കത് എന്താണ്? ഓ ഗൈസ്, ഇത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഡയറക്ട്ലി ഭൂമിയിൽ പോയിടി. ജാതി അറ്റാക്ക് ആണ്ട. നിങ്ങൾക്ക് ഭൂമി നശിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടോ ഗൈസ്? അമോൺ, ഡൗൺലോഡ് ദ ഗെയിം. സോളാർ എർത്ത് എന്നാണ് ഗെയിമിൻ്റെ പേര്. ഓക്കെ, യെസ്, നിങ്ങൾ ലൈക്ക് ഇട്ടു ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഭൂമി മുഴുവൻ പൊളിക്കും. പിന്നെ അല്ല, ഓക്കെ, നമുക്ക് ഭൂമിയിലേക്ക് ചന്ദ്രനെ വിടാൻ പോവാണ്. അതായത് ഞാനിപ്പോൾ ചോദിച്ചാൽ ചന്ദ്രനിലാണ്. പക്ഷേ ഓക്കെ, ചന്ദ്രനെ വേണ്ട, വേറൊരു ഒരു കറുത്ത ഗ്രഹം ഉണ്ട്, അത് ഞാൻ വിടാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് അമേരിക്കയിലേക്ക് വിടാം. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ആ ഭൂമി തുളച്ചപ്പുറത്തോട്ട് പോയാ? ഇല്ല, ഇത്രയും കൂടി ബാക്കിയുണ്ട്. ആക്ച്വലി ഉള്ളിലോട്ട് പോയി. ഇത് ഒറിജിനാലിറ്റിയാണ് ഗൈസ്, റിയൽ ലൈഫ് പോലെയാണ്. ഇപ്പൊ ഇതേ 3 ബില്യൺ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു, 4 ബില്യൺ ബാക്കിയുള്ളൂ. ഇതേ സെൻറ്റർ ഓഫ് എർത്ത് ഒക്കെ കാണാണ്ട് കേട്ടാ. നമുക്ക് ഈ ഇത് ഒരെണ്ണം കൂടി വിട്ടു നോക്കാം. അതായത് ചിലപ്പോൾ ഭൂമി തുളച്ചു പോവും. അത് ചന്ദ്രൻ പോലത്തെ ഒരു ഗ്രഹമാണ്. ചന്ദ്രനല്ല ഗൈസ്, ഞാൻ സേഫാണ്, ഒരു പേടിയും വേണ്ട. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ഭൂമി തുളച്ചു പോയിന്ന്. ഒരെണ്ണം കൂടി വിട്ടു നോക്കാം. ഹലോ, ഒരെണ്ണം കൂടി അറ്റാക്ക്. ദേ വരുന്നു, ദേ വരുന്നു. അയ്യോ, ആ സൈഡിൽ തട്ടി. എന്റെ ഗൈസ്, പോണു. ഭൂമിയുടെ സെന്ററിൽ നമ്മളൊരു തുള ഇട്ടു. നമുക്ക് ഭൂമി പകുതിയെ കിട്ടിട്ട് ഇതാക്കാൻ പറ്റുമോ നോക്കട്ടാ. എപ്പടി ഞാൻ പകുതിയായിട്ട് മുറിക്കാൻ പോകും ഭൂമി. എന്റെ മോനെ, ഒരെണ്ണം കൂടി വിടാം. ഭൂമി ഞാൻ പകുതിയായിട്ട് മുറിക്കാൻ പോവാ. നമ്മടാ അത് പൊളിക്കില്ലേ.
ഒരെണ്ണം കൂടി വിടാം, ഒരെണ്ണം കൂടി, അതും കൂടി ആയി അത്രയും ഭാഗം പോകും. ഓക്കെ, അത്രയും ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ ഒരു ചെറിയ അറ്റാക്ക്, ഒരെണ്ണം കൂടി വേണ്ട, ഇത് വേണ്ട, ഇത് നടത്താം. ഓക്കെ, വിട്ടോളൂ വിട്ടോളൂ വിട്ടോളൂ. ചന്ദ്രൻ, ചന്ദ്രൻ പോട്ടെ, ചന്ദ്രനാണ് നമ്മുടെ മെയിൻ. ചന്ദ്രനല്ല, വേറൊരു ഗ്രഹമാണ് കേസ്. അത് ആക്ച്വലി ചന്ദ്രനല്ല, പണ്ട് ഞാൻ ചന്ദ്രനാന്ന് തോന്നും എന്റെ കേസ്. ഇത് അങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗം നമ്മൾ തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെയാണ് വിടേണ്ടത്. ഓക്കെ, ഭൂമി നമ്മള് പകുതിയാക്കലാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ലക്ഷ്യം, എന്റെ കമ്പനിയുടെ. ഓക്കെ, വേറൊറ്റ ഗെയിമിലും പറ്റില്ല ചേച്ചാ, ഈ ഗെയിമിലാണ് ഇതൊക്കെ പറ്റുള്ളൂ. ഞാൻ മോനെ ഭൂമി ഞാനൊന്ന് പകുതിയാക്കും എന്റെ വിചിച്ചാതി ഒറിജിനാലിറ്റി ഉണ്ട്. ആക്ച്വലി ഇത് പകുതിയാക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓക്കെ, ഇപ്പൊ തന്നെ ഭൂമിയുടെ ഒരു ഭാഗം ഫുള്ളും പോയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, ഭൂമി പവറാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ടെസ്റ്റ് വേണ്ട, ഞാൻ ഇത് തന്നെ നടത്തട്ടെ. ഇത് നടത്തിയാലെങ്കിൽ ഭൂമി പകുതിയാക്കാൻ പറ്റും, അത് കണ്ടിട്ട് വേണം അടുത്തായിരിക്കുവാൻ. കണ്ടില്ലേ ഗൈസ്, ഭൂമി ഇപ്പൊ എന്തൊക്കെ അടിച്ച് തിന്ന പോലെ ഇരിക്കണേ. ഇങ്ങോട്ട് വിടാം, പോട്ടെ പോട്ടെ, ഭൂമി മൊത്തം പോട്ടെ. ചന്ദ്രൻ, ചന്ദ്രന്റെ പോലത്തെ ഗ്രഹങ്ങൾ ഭൂമിയിലോട്ട് വിടൂ, ഇനിയും വിടൂ, ഭൂമി നശിപ്പിക്കൂ. യെസ്, എനിക്ക് അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി ഭൂമി നശിപ്പിച്ച. അതാണ് ഈ നല്ലൊരു കളിയാണ്. ഇതൊക്കെ അപ്പുറത്തുള്ള ഇത് നശിപ്പിക്കലാണ് ഈ നല്ല കളി. എങ്ങനെയുണ്ട് ഗൈസ്, നമ്മള് ഭൂമിയിലെ എല്ലാവരെയും കൊന്നു ദേ എഴുപില്ലേ. ഭൂമി ദേ പകുതിയായിരിക്കണു കേട്ടാ. ഇത് ഗൈസ് ഭൂമി പകുതിയായി, ഭൂമിയുടെ പകുതി കഷ്ണിക്കണ്ട, സിമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംഭവം റീഫ്രഷ് ചെയ്യാൻ നേരം നമുക്ക് ഭൂമിനെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇതാ ഭൂമി പഴയ പോലെ നമുക്ക് തിരിച്ചു വന്നിട്ട് ഇതിൽ നമുക്ക് ഭൂമി എന്ത് വേണമെന്ന് ചെയ്യട്ടെ. ഭൂമി എനിക്ക് ഒന്നും പറ്റിയില്ല. ഓക്കെ, ആദ്യത്തെ നമ്മുടെ ടെസ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും. ഇപ്പൊ 7 ബില്യൺ ആൾക്കാർ ബാക്കിയുണ്ട്. ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ ബ്ലാക്കോളാ. എന്താണ് ചെയ്ത് നോക്കി, ഇത്ര പവർ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇത് ഒരെണ്ണം കൂടി ചെയ്താലോ, ഇതൊരു ബ്ലാക്ക് ഹോൾ ആണ് ഗൈസ്. നിന്നിട്ടില്ല കേട്ടാ, നിന്നിട്ടില്ല. നമുക്കൊന്നും കാണാൻ പോലുമില്ല, അത്രയും ജാതി വെയിലും കാര്യങ്ങളാണ്. ഇനി 972 മില്യൺ ആൾക്കാരെ ബാക്കിയുള്ളൂ. നമുക്കിത് ഇവിടെ വിടാം, ബാക്കി ആളുകളെ കൂടി കൊല്ലാം. എല്ലാവരും തട്ടിപ്പോട്ടെ, എല്ലാവരും തട്ടിപ്പോട്ടെ, എല്ലാവരും തീർന്നു. എന്റെ മോനെ ഭൂമിയുടെ ഷേപ്പ് നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഇട്ട പോലെ ലാവക്കോട്ട പോലെ. ആക്ച്വലി ഗൈസ് ഈ ഗെയിമിൽ നമുക്ക് ഒരുപാട് പ്ലാനറ്റും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോക്ക് നിങ്ങൾ 10,000 ലൈക്ക് അടിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലുള്ള ബാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും അടുത്ത പ്ലാനറ്റുകൾ എന്തായാലും നശിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കസ്റ്റം പ്ലാനറ്റ് ഉണ്ടാകും, ഇതിൽ ഒരുപാട് പ്ലാനറ്റുകളുണ്ട്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏത് പ്ലാനറ്റ് വേണം. ഇന്ന് ഇതേ ഇന്ത്യയിൽ രാത്രിയാണ്, ഇതേ ഇവിടെ സൂര്യനുണ്ട്. ഇത് ഭയങ്കര ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ട്രൈ ചെയ്യാത്ത ഇതാണ്, ഇത് ആദ്യം തന്നെ ഇന്ത്യയ്ക്ക് വേണം. ഞാൻ വിചാരിച്ച ഇവിടെ മഴ വെട്ടിയും പിടി വെട്ടണ പോലെ ഇടി വെട്ടുന്നു. ഇതെന്താണ് ഉണ്ടായി, ആകെ 900 പേരെ ബാക്കിയുള്ളു. വെട്ടി ഇടി വെട്ടിയില്ല, ഫുൾ കാര്യം. ഓയ്യോ, ഭൂമിയുടെ ഷേപ്പ് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഇത് അങ്ങനെ കാലിയാവും ഞാൻ പറഞ്ഞു വിചാരിച്ചില്ല. ഡാ രട്ട പൊട്ടിക്കല്ലാം തീർന്നു. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ മിസൈൽ ലോഞ്ചർ ആണ് കേസ്. പ്ലാനറ്റിനെ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മിസൈൽ ലോഞ്ചറുകൾ ഏതൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, മിസൈൽ ലോഞ്ചർ കിങ്. ഓക്കെ, വിട്ടോ 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 വിട്ടോ. ഓക്കെ, ഇന്ത്യയിൽ കിട്ടോ. ഓ, അത് അധികം സീനൊന്നും ഉണ്ടാക്കിയില്ല. ഏ ഗൈസ്, ഇത് അധികം ഡിസ്ട്രോയിങ് ഒന്നും ഉണ്ടായില്ല. ആകെ 539 മില്യൺ ആൾക്കാർ മരിച്ചുള്ളൂ. ഇതെന്താണ് സാധനം? എന്തൊരു ബോർഡ് പോലത്തെ സാധനം. ഇതെന്താണ് സാധനം ഗൈസ്?
നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് വലിയ ഉപകാരമില്ല ഗേസ്, ഇതൊന്നും രസമില്ലാത്ത എന്താണ് കമ്പനി അത് മാറ്റി. ഇപ്പോഴേ പറഞ്ഞവരോട് ഇത് വർക്കാവാത്ത സാധനങ്ങളൊന്നും കൊണ്ട് വെക്കല്ലേ വെക്കല്ലേ, കമ്പനിക്കാരോട് പറഞ്ഞാലും മനസ്സിലായില്ല. ഓക്കെ ഞാൻ ലേസറാന്ന് വിചാരിച്ചേ. എന്താ എന്താ എന്റെ മോനെ, ഒരൊറ്റ കണ്ണുകൊണ്ട് ഭൂമി ഫുള്ള് കത്തിച്ച് കളഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല എത്ര ഡേഞ്ചർ ആണ്. ഒറ്റ ഉണ്ടോണ്ട് എല്ലാം കത്തിച്ചാമ്പൽ നോക്കി ഏറ്റുണ്ടാ. ഇത് കാണുമ്പോ നമ്മളെ ഇതെന്താ ചെറിയ റോക്കറ്റ് സിമ്പിൾ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതിങ്ങനെ ആയിട്ട് ഫുള്ള് നോക്ക്. കണ്ടോ 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 വരനോക്ക് വരനോക്ക് എന്റെ അമ്മ ഉള്ളു കത്തിച്ചു. നമ്മളൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാ. സത്യം പറഞ്ഞാൽ ഇത് വേറെ സാറ്റിസ്ഫൈയും ചെയ്യുമാട്ടാ, നമുക്ക് ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാം. ഇതില് ഇതെന്താണ് എന്താണ് ഇതധികം പരിപാടി ഒന്നുമില്ല, അധികം ആൾക്കാരൊന്നും മരിച്ചല്ലേ, ചുമ്മാ ലേസർ ആണ് സിമ്പിൾ ബുള്ളറ്റ്, പക്ഷെ അത് കുറച്ച് ആ പാടാണ്. കണ്ടാ 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 ഇതെന്താ ഓ ഇതെന്താ ക്ലീൻ ആക്കണ സാധന. ഭൂമി നമുക്ക് നമ്മള് ഉപയോഗിച്ചൊക്കെ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല, ഞാൻ അവിടെ സബ് എന്ന് എഴുതി നോക്കിയാല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഞാൻ അവിടെ എഴുതി നമ്മുടെ ഭൂമിയില് 610 മില്യൺ ആളുകളെ കൊന്നുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചു നിങ്ങളെ. ഓക്കെ നമുക്ക് ഇതില് വേറെ ഞാൻ ഇന്ത്യയിലുള്ള കുറച്ച് ആൾക്കാരെ ഐസാകട്ടെ, ഐസോ അടിപൊളിയാണ് സംഭവം. ഓക്കെ ഇനിയും രണ്ടു മൂന്നെണ്ണം നീരാളിയാ. ഇതൊക്കെ കാണാൻ നിങ്ങൾ ചാനൽ സബ് ചെയ്തിട്ടാണോ ലൈക്ക് ടിക്കണം. 10,000 അടുത്ത പാർട്ടി വേണമെങ്കിൽ കമന്റ് ചെയ്യണം ഗൈസ്. അപ്പോ അടുത്ത പാർട്ടി ആയിട്ട് ഞാൻ വരും. ഇതിൽ ഒരുപാട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ ഇതിൽ ഒരെണ്ണം ഓക്കെ ഒരു സംഭവം നോക്കാം. ഗൈസ് ഞാൻ ലൈക്ക് ബട്ടൺ വരെ അടിച്ചു വെച്ചു ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിക്കാൻ വേണ്ടി. അപ്പൊ അടുത്ത ദിവസം വരാം. എല്ലാം ചോദിച്ചോടും ബൈ വരെയാണ് എല്ലാവർക്കും. ബൈ. നമ്മൾ 400K ലേക്ക് പോവാണ്. സബ് ചെയ്തോ സബ് ചെയ്തോ സബ് ചെയ്തോ സബ് ചെയ്തോ സബ് ചെയ്തോ സബ് ചെയ്തോ.